ആരോഗ്യ പരിരക്ഷാ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കർക്കിടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ മാസത്തിൽ കഴിക്കേണ്ട ആഹാര രീതികളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാനായിട്ട് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം ഡോക്ടർ. കർക്കിടക മാസത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഡോക്ടറിൽ നിന്ന് ചോദിച്ചറിയാം. കർക്കിടക മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. എന്തൊക്കെ ഋതുക്കളാണ് ഡോക്ടർ ഉള്ളത്? ഒരു കൊല്ലത്തിൽ 6 ഋതുക്കളാണ് വരുന്നത്. ശിശിരോധ വസന്തശ്ച ഗ്രീഷ്മ വർഷ ശരത് ഹിമ. ശിശിര ഋതു, വസന്തം, ഗ്രീഷ്മം അതായത് വേനൽക്കാലം, വർഷം അതായത് മഴക്കാലം, ശരത്കാലം, അത് കഴിഞ്ഞാൽ ഹേമന്തം. ഇങ്ങനെ 6 ഋതുക്കളാണ് ഒരു വർഷത്തിൽ വരുന്നത്. ഇതിൽ നമ്മുടെ ഇപ്പോൾ ഈ കർക്കിടകത്തിൽ അല്ലെങ്കിൽ ഇടവപ്പാതി കഴിഞ്ഞാൽ ആണ് കേരളത്തിൽ സ്വതവേ ഈ വർഷക്കാലം ആരംഭിക്കും. അപ്പോൾ ഈ മഴക്കാല വർഷകാല ഋതുവിൽ മനുഷ്യ ശരീരത്തിനും പ്രകൃതിക്കൊക്കെ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുക? ഈ വർഷകാലം പറയുമ്പോൾ തൊട്ട് മുമ്പുള്ള ഗ്രീഷ്മം അതായത് വേനൽക്കാലം കൂടി നമ്മളൊന്ന് കണക്കിലെടുക്കും. വേനൽക്കാലത്തിൽ എല്ലാം ചുട്ടു പഴുത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ആ ആവി അതായത് ഭൂമി ചൂടിരിക്കുന്ന ആവി മുഴൻ വന്ന് ജീവജാലങ്ങളിൽ അതേമാതിരി തന്നെ ഒരു അവസ്ഥ സൃഷ്ടിക്കും. ശരീരത്തിലും പ്രകൃതിയിലെ ഓരോ ചെടികളിലും ഇത് നമുക്ക് കാണാവുന്നതാണ്. തുടക്കം എല്ലാ സസ്യങ്ങളും ഈ മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ ഒന്ന് വളർച്ച ഒന്ന് ചെറുതായിട്ട് വളർച്ച ഇല്ലാതെ ഇരുന്ന് അതിനുശേഷം ഈ ഇടവപ്പാതി കഴിഞ്ഞ് മിഥുനമാകുമ്പോൾ കുറച്ച് വെയിലൊക്കെ കിട്ടി വലുതായി വരുന്ന ഒരു അവസ്ഥയാണ് ഈ വർഷകാലത്തിൻ്റെ നടുഭാഗത്തോടു കൂടി കാണുന്നത്. ഇത് കർക്കിടകമാകുമ്പോഴേക്കും ഏകദേശം അവസാന ഭാഗമായി. ഈ അവസാന ഭാഗത്ത് ചെടികൾ നന്നായി വളർന്ന് ഇലകളും തണ്ടുകളും ഒക്കെ പുഷ്ടിപ്പെട്ട് ഇരിക്കുന്ന സമയമായിരിക്കും. അത് കഴിഞ്ഞ് ഇനി അടുത്ത ഋതു അതായത് വർഷം കഴിഞ്ഞ് ശരത് ഋതു. ശരത് ഋതുവിൽ പ്രധാനമായിട്ടും പിത്തമാണ് കോപിക്കുക, വർഷകാലത്തിൽ വാതവും. അപ്പോൾ ഈ രണ്ടിൻ്റെയും മധ്യത്തിലാണ് ഈ കർക്കിടക മാസം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകാരണമാണ് കർക്കിടകത്തിൽ നമുക്ക് ആയുർവേദത്തിലെ കേരള ശൈലിയിൽ പല വിധത്തിലുള്ള ചികിത്സകളും മരുന്ന് കഞ്ഞി ഇലക്കറികൾ എന്നിവ ഉപയോഗിക്കാൻ നിഷ്കർഷിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈ സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ അഷ്ടാംഗ ഹൃദയത്തിൽ അതായത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ശീതയഗ്രം വൃഷ്ടിഘർമ്മേ അല്പം ബലം എന്ന്. അതായത് വൃഷ്ടി എന്ന് പറയുന്ന മഴക്കാലത്ത് നമ്മുടെ ബലം വളരെ കുറവായിരിക്കും. ബലം എന്ന് പറയുന്നത് അഗ്നിബലമാണ്. അഗ്നിബലം എന്ന് പറഞ്ഞാൽ ദഹനശക്തിയുടെ ബലമാണ്. അപ്പോൾ അവിടെ വിശപ്പ് എന്ന് പറയുന്നത് ഉണ്ടാവുമെങ്കിലും അതിന് ദഹിപ്പിക്കാനുള്ള ഒരു ശക്തി ഉണ്ടായിരിക്കില്ല. അത് ഈ വർഷകാലം മുഴുവൻ ഉണ്ടായിരിക്കും, ആ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ദോഷങ്ങൾ അതായത് ത്രിദോഷ സിദ്ധാന്തത്തു കൂടെയാണ് ആയുർവേദം പോകുന്നത്. ഇപ്പോൾ വർഷാസു ദോഷാകുപ്യന്തി അതായത് വർഷങ്ങളിൽ വർഷ ഋതുവിൽ ദോഷങ്ങൾ കോപിക്കുന്നു, പ്രത്യേകിച്ചും വാതകോപം. വാദമാണ് എല്ലാ രോഗങ്ങൾക്കും ഉള്ള ഒരു വാഹകൻ. കഫമായാലും പിത്തമായാലും അതിനെ എങ്ങോട്ട് ശരീരത്തിൽ എവിടേക്കും സഞ്ചരിപ്പിക്കുന്നതിന് വാദം വേണം. വാദമാണ് ചലത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ വാദകോപം ഉണ്ടാവുകയും പിത്തത്തിൻ്റെ അതായത് ജഠരാഗ്നിയുടെ മന്ദീഭാവവും ഒരേ സമയം ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഈ വേനൽക്കാലത്തുണ്ടായിരിക്കുന്ന കഫത്തിൻ്റെ ദുഷ്ടി അല്ലെങ്കിൽ കഫത്തിൻ്റെ ഒരു വിലയ, ഇപ്പോൾ നമ്മൾ ഒരു കഫം ഉരുകിയിരിക്കുന്ന അവിടെയും ഇവിടെയും ഇരിക്കുന്ന അവസ്ഥ, അത് മഴക്കാലത്ത് പെട്ടെന്ന് വെള്ളം കൊണ്ട് വീഴുമ്പോൾ അവിടെ ഇങ്ങോട്ട് ചുരുങ്ങിയിരിക്കും, ഘനീഭൂതമായിരിക്കും എന്ന് പറയും. അതായത് ഒരു ഉറഞ്ഞ് കട്ടിയായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അത് പുറത്ത് മുഴുവൻ ഈ മഴക്കാലത്ത് തണുപ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കഫം അവിടെ തന്നെ ഇനി ഇരിക്കും, ശരീരത്തിൽ എവിടെയെങ്കിലും അടിഞ്ഞുകൂടിയിരിക്കും എന്നർത്ഥം. അതിനെ കളയുക എന്നതാണ് ഈ ആയുർവേദത്തിലെ ഈ പദ്ധതികൾ ഒക്കെ
ഈ കർക്കിടക മാസത്തിൽ നിഷ്കർഷിക്കുന്നത്. ഈ മന്ദീഭവിച്ചിരിക്കുന്ന അഗ്നി ഉള്ളതിനാൽ വാദം കോപിച്ചിരിക്കുന്നതിനാലും ഈ കഫത്തിനെ കളയാനുള്ള മരുന്നുകൾ അത്ര എളുപ്പം പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അഗ്നിയുടെ ബലം അനുസരിച്ച് അഗ്നി എങ്ങനെയാണോ ദഹിപ്പിക്കാൻ എളുപ്പമായിട്ടുള്ളത് ആ വസ്തുക്കൾ ആണ് കൊടുക്കേണ്ടത്. നമുക്ക് ഒന്നില്ലെങ്കിൽ ഭക്ഷണം ഔഷധ രൂപേണ കഴിക്കാം. അതാണ് പഴയ ആചാര്യന്മാരുടെ ചിന്താശക്തികൾ സ്വായത്തമാക്കിയിട്ടുള്ള നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും പൂർവികരും ഇങ്ങനെ ഒരു പദ്ധതി ഇലക്കറി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നമ്മൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് നമ്മളെ അതിൽ കൂടെ കൊണ്ടുവന്ന് ഒരു ജീവിതശൈലി കർക്കിടകത്തിൽ ഒരു ജീവിതശൈലിയാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് ഇപ്പോഴും നമ്മൾ നടത്തുന്നുണ്ട്. പല ദിക്കിലും പല പഴയ വീടുകളിൽ മുത്തശ്ശിമാർ ഇപ്പോഴും സുഖമായിട്ട് ഈ ഇലക്കറികളൊക്കെ വെച്ച് അന്ന് അന്നത്തെ പാചകം ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഇലകളാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ശരിക്കും പത്തല ആണ് പറയാറ്. അല്ലാണ്ട് കുറേ ഇലകളുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതിയിൽ ധാരാളമായി ഇലകളുടെ സാന്നിധ്യമുണ്ട്. എല്ലാ ഇലയും ഒരു പക്ഷേ കറിയായിട്ട് അല്ലെങ്കിൽ കൂട്ടാനായിട്ടോ ഉപ്പേരിയായിട്ടോ എങ്ങനെയായിട്ട് വേണമെങ്കിലും നമുക്ക് വയ്ക്കാവുന്നതാണ്. പക്ഷേ ആചാര്യന്മാർ ചില ഇലകളെ മാത്രമേ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പഴയകാലത്തെ മുത്തശ്ശിമാരും അല്ലെങ്കിൽ അമ്മമാരും അവരും പറഞ്ഞിരിക്കുന്നത് ചില ഇലകളാണ്. അതിൽ ഇപ്പോൾ ഏറ്റവും സുലഭമായി കാണുന്ന മുരിങ്ങയുടെ ഇല, അത് വർഷക്കാലത്ത് കഴിക്കാറില്ല. അത് ആ സമയത്ത് അതിന് ചില വ്യത്യാസങ്ങൾ വരും, അതിൻ്റെ പ്രകൃതി ആ ഇലയ്ക്ക് ചില ദോഷങ്ങൾ വരും എന്നുള്ളതുകൊണ്ട് ആ ഇലയെ മാറ്റി നിർത്താറുണ്ട്. പിന്നെ കാണാറുള്ള തവിഴാമ, വാസ്തുചീര, ചേനയുടെ ഇല, ചേമ്പിൻ്റെ ഇല, പിന്നെ താള്, തകര, കുമ്പളം, മത്തങ്ങ ഇത്യാദി ഒരു പത്ത് ഇലകൾ. ഇപ്പോൾ ശരിക്കും പത്ത് ഇലയല്ല ഉള്ളൂ, പത്തിലധികം ഇലകളുണ്ട്. പക്ഷേ പത്ത് ഇലകൾ എന്നാണ് ഒരു സാമാന്യമായിട്ടുള്ള എല്ലാവരും പറഞ്ഞു വരുന്നത്. നേരത്തെ മരുന്ന് കഞ്ഞിയെ കുറിച്ച് പരാമർശിച്ചല്ലോ, അപ്പം അതിൽ എന്തൊക്കെയാണ് വിഭവങ്ങൾ, എന്തൊക്കെയാണ് അതിൽ ചേർക്കുക? മരുന്ന് കഞ്ഞി ശരിക്കും ഒരു തനതായ കർക്കിടമാസം പഞ്ഞമാസമാണല്ലോ പഴയകാലത്ത്. അപ്പോൾ രാവിലെ കഞ്ഞി കഴിക്കുക എന്നുള്ളത് പഴയകാലത്തെ ഒരു ആചാരമായിരുന്നു. ഇന്ന് അത് കാണാറില്ല. അപ്പോൾ കർക്കിടമാസത്തിലെങ്കിലും കഞ്ഞി എന്ന് പറയാറുണ്ട്. ഈ കഞ്ഞി സ്വതവേ പഴയ നെല്ല് കുത്തിയ അരി കൊണ്ട് കഞ്ഞി വയ്ക്കുകയാണ് പതിവ്, അല്ലെങ്കിൽ നവര അരി. ഇങ്ങനെ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം ആണ് ഈ സമയത്ത് കഴിക്കേണ്ടത്. ഈ നവര അരി അല്ലെങ്കിൽ പഴയ അരി നല്ലോണം തിളപ്പിച്ച്, ഒന്നില്ലെങ്കിൽ ഈ ഇലക്കറികൾ തന്നെ അതിലിട്ടടച്ച് വെച്ച് നല്ലോണം വേവിച്ചതിന് ശേഷം, പല ഇലക്കറികളും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചേമ്പ്, ചേന ഇത്യാദികളൊക്കെ ചൊറിയുന്നതാണ്. തൂവയുണ്ട്, കഞ്ഞിത്തൂവ എന്ന് പറയും, അതും ചൊറിച്ചിൽ ഉണ്ടാക്കുന്നതാണ്. അതായത് നമുക്ക് ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു ചെറിയ തരം ടോക്സിസിറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷേ അതിൻ്റെ നല്ലവണ്ണം അതിനെ പ്രോസസ്സ് ചെയ്താൽ, വേവിച്ചാൽ അല്ലെങ്കിൽ ഭക്ഷണയോഗ്യമാക്കാൻ സാധിക്കും എന്ന് പണ്ടേ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അത് ഈ കഞ്ഞിയിലിട്ട് വെച്ച് അത് കഴിച്ചാലും അതും ഔഷധക്കഞ്ഞിയാണ്. അത് രാവിലെ കുറച്ച് ഉപ്പിട്ട് ആ കഞ്ഞി കുടിച്ചാൽ അതും ഔഷധക്കഞ്ഞിയായിട്ട് തന്നെ കണക്കാക്കണം. ഇതല്ലാതെ ശരിക്കും വർഷ ഋതുവിൽ ഉപയോഗിക്കേണ്ടത് തിപ്പലി, തിപ്പലിയുടെ മൂലം, കാട്ടു തിപ്പലി, അതേപോലെ കൊടുവേലി, കൊടുവേലിയുടെ വേര്, പിന്നെ ചുക്ക്, ഇത് അഞ്ചെണ്ണമായാലും ഒരുവിധം ഔഷധക്കഞ്ഞിയിൽ പൊടിച്ച് ചേർത്ത് അല്ലെങ്കിൽ കിഴി കെട്ടിയിട്ടോ എങ്ങനെയാ വെച്ചാൽ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും എളുപ്പം ഈ ഇലക്കറികളാണ്. അത് ഉണ്ടാക്കാനും എളുപ്പമാണ്. അത് ഉപ്പേരിമാരി ഉപയോഗിക്കാം, ഒന്നില്ലെങ്കിൽ കഞ്ഞിയുടെ കഞ്ഞിയിലിട്ട്
അരി വേവുന്നതോടുകൂടി അതും വെന്തോളും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഉപ്പേരി മാതിരിയായിട്ട് വെക്കാം, അല്ലെങ്കിൽ കൂട്ടാൻ മാതിരി വെക്കാം. പക്ഷേ ഈ കഞ്ഞി എന്ന് പറയുന്നത് അന്നും ഒരു രാവിലത്തെ പ്രഥമമായിട്ടുള്ള ഒരു പ്രാഥമിക ആഹാരമായിട്ട് ഉപയോഗിച്ചിരുന്നു. അത് ശരിക്ക് അതിനൊരു തത്വമുണ്ട്. രാവിലെ ഇപ്പോൾ ഞാൻ വന്ന് പറഞ്ഞല്ലോ, വർഷ ഋതുവിൽ നമ്മുടെ അഗ്നി കുറവായിരിക്കും. ആ അഗ്നി കുറവായിരിക്കുമ്പോൾ ഏറ്റവും ദഹിക്കാൻ നല്ലത് ദീപന പാചനം ആയിട്ടുള്ളതാണ് പേയ. പേയ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന കഞ്ഞി, സംസ്കൃതത്തിൻ്റെ പേരാണ് പേയ. ദീപന പാചനമാണ്, അതായത് അഗ്നിയെ ഉദ്ദീപിപ്പിക്കും. അതേമാതിരി എന്തെങ്കിലും ദഹിക്കാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ദഹിപ്പിക്കുകയും ചെയ്യും. എന്നാൽ വാതാനുലോമനം എന്ന് പറയുന്നൊരു ഇതുമുണ്ട്. വാതാനുലോമനം പറഞ്ഞാൽ വാദത്തിനെ നേരായ രീതിയിൽ ചലിപ്പിക്കും. അങ്ങനെയാണ് ഈ സ്വതവേ ഈ കഞ്ഞിയുടെ ശരിക്കുള്ള ഗുണം അതാണ്. പഴമക്കാരൊക്കെ പറഞ്ഞു കിട്ടുന്നില്ലേ, പഴയ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർക്കിടക സമയത്ത് നമ്മൾ ഏത് ചൊറിയുന്ന ഇലകളാണെങ്കിലും ആ സമയത്ത് ചൊറിച്ച് അനുഭവപ്പെടില്ല, അല്ലെങ്കിൽ അത് കഴിച്ചുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അത് എന്തുകൊണ്ടാണ്? അത് ഇലയ്ക്ക് എല്ലാത്തിലും ഒരു ലഘുത്വം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പോൾ കർക്കിടക്കഞ്ഞിക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇലക്കറിക്കാണെങ്കിലും ഉപയോഗിക്കുന്നത് നല്ല മൂത്ത ഇലയോ നല്ല തളിരിലയോ അല്ല, ഏകദേശം പാകമായിട്ടുള്ള ഒരു ഇല ആണ് ഉപയോഗിക്കാറ് എല്ലാ ഏത് ഇല എടുത്താലും. അതിന് പത്രേ പുഷ്പേ ഫലേ കന്തേ ക്രമേണ ഗുരുത എന്ന് പറയാറുണ്ട്. അതായത് പത്രം അതിൻ്റെ പൂവ്, പത്രം പറഞ്ഞാൽ ഇല, അതിൻ്റെ ഒരു ചെടിയുടെ ഭാഗങ്ങളാണ് ഈ പറയുന്നത്. പത്രം എന്ന് പറഞ്ഞാൽ ഇല, പൂവ്, അതിൻ്റെ കായ, പിന്നെ അതിൻ്റെ കിഴങ്ങ്. ഈ വസ്തുക്കളിൽ ഇലയാണ് ഏറ്റവും ലഘു ദഹിക്കാൻ എളുപ്പം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഇല കറിയായിട്ട് ഉപയോഗിക്കുന്നത്. ആ ഇലക്കറി സ്വതവെ നമ്മൾ വൃത്തിയായിട്ട് കഴുകിക്കഴിഞ്ഞാൽ ഈ സമയത്ത് അതിൻ്റെ വർഷ ഋതുവിൻ്റെ ഒരു പ്രഭാവം കൊണ്ട് അതിന് ഈ ചൊറിയാനുള്ള ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ, എന്നാലും അത് വളരെ സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യാറുള്ളൂ. കഴുകി വൃത്തിയാക്കി ചെറു ചെറുതായിട്ട് അരിഞ്ഞ് ഒന്നില്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ കെട്ടൊക്കെയാണ് തന്നെ വെക്കാറുള്ളൂ, അല്ലാണ്ട് വെറുതെ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാറില്ല. ഈ പത്തിലകളല്ലാതെ വേറെ എന്തെങ്കിലും ഇലകൾ ഉപയോഗിക്കാറുണ്ടോ? പത്തില എന്ന് പറഞ്ഞാൽ ഈ തവിഴാമ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പത്തെണ്ണത്തിൽ തവിഴാമ, ഇതൊക്കെ അല്ലാണ്ട് അടപതിയൻ, പിന്നെ പൊന്നാങ്കണ്ണി ചീര ഇത്യാദി ചില ഇലകൾ കൂടി ഉപയോഗിക്കാറുണ്ട് നമ്മൾ പഴയകാലത്ത്. പക്ഷെ ചിലതൊന്നും ഇപ്പോഴത്തെ കാലത്ത് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഈ പത്തിലകൾ, അതായത് മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല ഇത്യാദികൾ കൂടുതൽ കുറച്ചുകൂടി സുലഭമാണ് എന്നുള്ളതുകൊണ്ട് അതാണ് ഇപ്പോൾ നാട്ടിൽ പെരക്കി ചുറ്റും നടന്നാൽ തന്നെ ഇതൊക്കെ കിട്ടും എന്നുള്ളതുകൊണ്ടാണ്, പയർ ഇതൊക്കെ കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിൽ പല ഇലകൾക്കും അതിൻ്റേതായ ഒരു പ്രഭാവമുണ്ട്. ഇപ്പോൾ കുമ്പളത്തിൻ്റെ ഇല, കുമ്പളത്തിന് ശരിക്കും കഫവാത ശമനമാണ്, അതിന് കുറച്ച് ക്ഷാരഗുണങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ തവിഴാമയും ഏകദേശം അതേമാതിരി തന്നെയാണ്. ആദ്യം കുമ്പളത്തിൻ്റെ പറയുകയാണെങ്കിൽ ഈ ക്ഷാരഗുണം ക്ഷരിപ്പിക്കുന്നതാണ്, കഫത്തിനെ ക്ഷരിപ്പിക്കും. അന്ന് ഈ ഇത്രയും തണുപ്പുള്ളപ്പോൾ കുമ്പളത്തിൻ്റെ ഇല കഴിഞ്ഞാൽ ശ്വാസം, കാസം, അല്ലെങ്കിൽ കഫക്കെട്ട് ഇതിനൊക്കെ വളരെ കുറവായിരിക്കും. ഇതേമാതിരി തവിഴാമ പറയുകയാണെങ്കിൽ തവിഴാമയ്ക്കും വർഷാഭൂ അല്ലെങ്കിൽ പുനർനവ എന്നാണ് സംസ്കൃതം. പുനർനവ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നവം, പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള കൽപ്പ്, ഉണ്ടാക്കാനുള്ള കെൽപ്പ്, ഉണ്ടായി വരാനുള്ള ഒരു, ഉണ്ടാക്കാനും ഉണ്ടായി വരാനുമുള്ള ഒരു കഴിവ് അതിനുണ്ട്. അതുകൊണ്ടാണ് പുനർനവ എന്ന് പറയുന്നത്. ഇത് ശരീരത്തിലും ഇതേ പ്രവൃത്തി തന്നെ ചെയ്യും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ വീണ്ടും വീണ്ടും പുഷ്ടിപ്പെടുത്താൻ പുനർനവയ്ക്ക് പറ്റും. അതേമാതിരി ചേന, ചേന ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചേനയുടെ ശരിക്ക് പ്രഭാവം അത് പൈൽസിന് ഏറ്റവും അനുയോജ്യമാണ്. ചേനയായാലും കഞ്ഞിത്തൂവയായാലും ഇത് രണ്ടിനും ഈ
ബൈൽസ് എന്ന് പറയുന്ന രോഗത്തിന് അഗ്രൗഷധങ്ങളിൽ പെട്ടതാണ്. അത് മലത്തെ ഇളക്കും, നല്ല ശോധനയുണ്ടാവും, അതോടുകൂടി വായുവിൻ്റെ പ്രവൃത്തി ശരിയാവും, പൈൽസ് ശരിയാവും, ദഹനം ശരിയാവും. അങ്ങനെയാണ് ഈ കഞ്ഞിത്തുവയും ചേനയും അതിൻ്റെ പ്രഭാവം കാണിക്കുന്നത്. അടുത്തത് ചേമ്പ്, താള് ഇത്യാദികളാണ്. ഇത് പ്രായണ എല്ലാം വാത കഫ ശമനങ്ങളോ അല്ലെങ്കിൽ പിത്തത്തിനെ ദീപനം ചെയ്യുന്നതോ ആയിട്ടുള്ള ഇലകളാണ് ഈ പത്ത് ഇലകളിൽ ഭൂരിഭാഗവും. കുറേ പയറിൻ്റെ ഇലയാണെന്നുണ്ടെങ്കിൽ അത് ഒരു മലം ഉണ്ടാക്കുന്ന പയറിൻ്റെ ഇല, ആ മലത്തിനെ ഇത് എല്ലാം കൂട്ടി വയ്ക്കുമ്പോൾ പയറിൻ്റെ ഇല മലത്തിനെ ഉണ്ടാക്കുകയും തവിഴാമ ഈ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുകയും, എന്നാൽ ചേനയും കഞ്ഞിത്തുവയും അതിനെ അതിൽ ദോഷങ്ങളെ നിർഹരിച്ച് പുറത്തേക്ക് തള്ളിക്കളയുകയും ചെയ്യും. അങ്ങനെ ഈ പത്ത് ഇലയും അതിൻ്റേതായ കർമ്മങ്ങൾ ഈ പത്ത് ദിവസം കൊണ്ടോ 12 ദിവസം കൊണ്ടോ ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ഈ ഒരു ഒന്നില്ലെങ്കിൽ ഓരോ ദിവസമായിട്ട് ഇത് വയ്ക്കാം, അതിന് പ്രത്യേക നിയമമൊന്നുമില്ല, ഓരോ ദിവസം ഓരോന്ന് വയ്ക്കാം, അല്ലെങ്കിൽ എല്ലാം കൂട്ടി 10 ദിവസം വയ്ക്കാം. എങ്ങനെയായാലും ഇതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ദുഷിച്ച ദോഷത്തെ നിർഹരിച്ച് പുറത്ത് കളഞ്ഞ് പിത്തത്തെ, അതായത് ജാഠരാഗ്നിയെ അടുത്ത ശരത്കാലം വരുന്നതിന് മുമ്പ് പാകപ്പെടുത്തി വയ്ക്കുക എന്നതാണ്. ഒരു വർഷത്തേക്ക് ശരീരത്തിനുണ്ടാവുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ അപ്പം ഇതിന് പൂർണ്ണമായിട്ട് നീക്കാൻ പറ്റുമോ? ഒരു പരിധി വരെയൊക്കെ നീക്കാൻ പറ്റും എന്ന് തന്നെ പറയണം. കാരണം ഈ വർഷം കഴിഞ്ഞ ശരത്ത് കഴിഞ്ഞ ഹേമന്തം, ഇങ്ങനെ ഓരോ ഋതുക്കളിലും ഓരോ ദോഷങ്ങൾ വരുന്നത് അപ്പപ്പോൾ നിർഹരിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അത് ആയുർവേദം നോക്കിയാൽ തന്നെ അറിയാം, തുടക്കം തുടങ്ങുന്ന ഈ അഷ്ടാംഗ ഹൃദയം ഒക്കെ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ദിനചര്യ അതേമാതിരി ഭക്ഷണം എന്നീ നമ്മുടെ മരുന്നല്ല ആദ്യം തുടങ്ങുന്നത്. ആദ്യം നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം എന്നൊക്കെയാണ് ആദ്യം പറയുന്നത്. അതിനുശേഷമേ പിന്നെ രോഗം വരുമ്പോഴേ ഔഷധത്തെ പറ്റി പ്രതിപാദിക്കുന്നുള്ളൂ. അപ്പോൾ ആചാര്യന്മാർക്കറിയാം, ആദ്യം ഭക്ഷണവും നമ്മുടെ പ്രവൃത്തിയും, അതായത് നമ്മുടെ കർമ്മങ്ങളും ആണ് നമ്മുടെ രോഗങ്ങൾക്ക് കാരണം. അത് അവർക്ക് മുൻപേ കൂട്ടി മനസ്സിലായിരിക്കുന്നു എന്ന് വേണം നമ്മൾക്ക് കരുതാൻ. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്, ഈ കർക്കിടമാസത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ ദോഷങ്ങൾ ഓരോ കാലത്ത് ദുഷിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞ് ആചാര്യന്മാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ പിത്തം ശരത്കാലത്തിൽ കോപിക്കുമ്പോൾ വിരേചനം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഓരോ കാലത്തും കോപിച്ച് അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഈ വർഷകാലത്തിൽ വേനൽക്കാലത്ത് കോപിച്ചിരിക്കുന്ന വേനൽക്കാലം കഴിഞ്ഞ് വർഷകാലത്തിൽ കോപിച്ചിരിക്കുന്ന വാതപിത്തങ്ങളെ സമമായി സമീകരിക്കലാണ് ഈ വർഷകാലത്ത് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ വാതത്തിന് എല്ലാ രോഗങ്ങളിലും ഏറ്റവും പ്രാധാന്യം വാതത്തിനുണ്ട്. വാതം എന്ന് പറയുന്നതാണ് എല്ലാ രോഗങ്ങളെയും കൊണ്ടു നടക്കുന്നതെന്ന് ഞാൻ മുമ്പ് പറയുന്നുണ്ടായി. വർഷകാലത്തിൽ വാതത്തിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ ആ വാതത്തിനോട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും നമുക്ക് കൺട്രോളിലാക്കി, അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ സമാധാനപ്പെടുത്താൻ തന്നെ പറ്റും. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, അതിനുപോലെ ഏലക്കറികൾ ഉപകാരപ്രദമായിരിക്കും. ജീവിതശൈലി രോഗങ്ങളിൽ അതിലെന്നെ ഉത്തരവുണ്ട്, ജീവിതശൈലി രോഗങ്ങളാണ്. ആ ജീവിതശൈലി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ നമുക്ക് സ്വതവേ ഭക്ഷണം, അതായത് നവാന്നം, പിന്നെ ഗുടവൈകൃതം, ഇതൊക്കെയാണ് ഈ പ്രമേഹത്തിലും ഒക്കെ ഏറ്റവും കൂടുതൽ രോഗമായിട്ട് വരുന്നത്. ഈ പ്രമേഹത്തിന് ക്ലേദം വർദ്ധിക്കുകയാണ് ശരീരത്തിൽ. ക്ലേദം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ കഫം തന്നെയാണ്. ഈ കഫത്തിന് കാരണം
വർദ്ധിക്കാൻ കഫം വർദ്ധിക്കാനുള്ള കാരണം പിത്തത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അഗ്നിയുടെ പചനശേഷി ഇല്ലായ്മയാണ്. ഇങ്ങനെ ക്ലേദം വർദ്ധിച്ചു വരുന്ന ഈ അവസ്ഥ തന്നെയാണ് ഈ വർഷ ഋതുവിലും ശരീരത്തിൽ സംഭവിക്കുന്നത്. അതിനാൽ ഒരു പക്ഷേ ഈ സമയത്ത് പ്രമേഹ രോഗികൾക്കും ഇത് ഈ ഇലക്കറിയും പഴയ അരി കൊണ്ട് വച്ചിരിക്കുന്ന കഞ്ഞിയും അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ കഞ്ഞിയോ ഒക്കെ കഴിച്ചാൽ ഷുഗർ കുറയാം എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഈ മരുന്ന് കഞ്ഞിയൊക്കെ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ തീരെ പ്രായം കുറഞ്ഞ കുട്ടികളൊന്നും കഴിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് സ്വതേ എപ്പോഴും പുഷ്ടികരമായിട്ടുള്ള ഭക്ഷണം വേണം. അവർക്ക് ഈ അവരുടെ അഗ്നി എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്. അവർക്ക് വളർന്നു വരുന്ന പ്രായമാണ്, അവർക്ക് നല്ലോണം ഭക്ഷണം കഴിക്കണം. അത് കഴിക്കുന്ന ഭക്ഷണം വൃത്തിയായിട്ടുള്ളതും ഇതേമാതിരി അഗ്നിദീപനം ആയിട്ടുള്ളതും ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അവർക്ക് ശ്ലേഷം അതായത് കഫവർദ്ധകമായിട്ടുള്ള ആഹാരങ്ങളാണ് കൊടുക്കാറ്. ഇപ്പോൾ പാലായാലും നെയ്യായാലും എന്തായാലും കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു ദഹനം കുട്ടിക്ക് ദഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഈ കഞ്ഞി എന്നുള്ള കുട്ടിക്ക് മതിയായ ഒരുവോ എന്ന് സംശയിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ഒത്ത രീതിയിൽ ഇപ്പോൾ 10 ദിവസം കഞ്ഞി മാത്രമായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ഒരു വളർച്ച പോരായ വരുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ചിലപ്പോൾ കഞ്ഞി കൊടുക്കാണ്ടിരിക്കുന്നത്. പാലും പാലുൽപ്പന്നങ്ങളും ആണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ ഇവർ സൂപ്പ് ഇത്യാദികൾ കഴിക്കും. ഈ ഇലക്കറികൾക്ക് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാവാറുണ്ടോ? സ്വതവേ ഇലക്കറികൾക്ക് പാർശ്വഫലങ്ങൾ ഇല്ലെങ്കിലും ഈ ചൊറിച്ചിലൊക്കെ ഒരു പാർശ്വഫലം തന്നെയായിട്ട് കണക്കാക്കേണ്ടി വരും. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു ആയുർവേദ ഗ്രന്ഥത്തിൽ ഏതാ ഗ്രന്ഥം എന്നെനിക്കറിയില്ല പറയുന്നുണ്ട്, സർവശാകം അചക്ഷുഷ്യം എന്ന് പറയുന്നുണ്ട്. ഇലക്കറികൾ പൊതുവെ കണ്ണിന് ഹിതമല്ല. അത് ഒരു രാത്രി കഴിക്കരുത് എന്നും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ അതിൽ ഒരു മൂന്നാല് ഇലക്കറികളുണ്ട്. ഇപ്പോൾ അടപതിയൻ, വസ്തുചീര, പൊന്നാങ്കണ്ണിച്ചീര, ചെറുചീര, തവിഴാമ ഈ 5 എണ്ണം കണ്ണിന് ഹിതമാണ്, അത് കഴിക്കാം, എപ്പോഴും കഴിക്കാം എന്നല്ല, പക്ഷേ അത് കണ്ണിന് ഹിതമാണ്, അത് മാത്രമേ കണ്ണിന് ഹിതമായിട്ടുള്ളൂ. ബാക്കി എല്ലാ ഇലക്കറികളും കണ്ണിന് ഹിതമല്ല. ഈ ഇലക്കറികൾ തന്നെ കർക്കിടകമാസം അല്ലാണ്ട് ആരും കഴിക്കണത് അധികം കാണാറുമില്ല. അപ്പോൾ കർക്കിടകമാസത്തിലൊരു വിശേഷ വിധിയായിട്ട് ഇത് കണക്കാക്കേണ്ടി വരും എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇത്രയും നേരം കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ച കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരിയോട് നന്ദി പറയുകയാണ്. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരേക്കും പ്രേക്ഷകർക്കും നന്ദി.